ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ് നാം പ്രകാരാന്തരേണ കണ്ടുപോലും വിധത്തിൽ കണ്ടു അതിൽ വൈശ്വാനര അഗ്നിയെയാണ് പറഞ്ഞു വന്നിരുന്നത് എഴുന്നേറ്റ് ശൗത ജാതികളും കുളിയും കഴിഞ്ഞിരിക്കുമ്പോൾ വിശപ്പ് രാത്രിയിൽ മുഴുവൻ ആരാണ് അകത്തുണ്ടായിരുന്നത് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കിടന്നതാണ് കഴിച്ച ഭക്ഷണം മുഴുവൻ ആരാണ്

എന്തു സൂക്ഷ്മമായുണ്ടോ അത് മനസ്സായി ഭാരതീയ വിജ്ഞാനത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മനസ്സിനെ ദ്രവ്യത്തിൽ നിന്നുണ്ടാകുന്നതും ദ്രവ്യം തന്നെയെന്നുമൊക്കെ കണ്ടെത്തിയത് ശ്രദ്ധേയമായ ഭാരതീയ പഠനം അത് രക്തം മാംസം തുടങ്ങിയ ക്രമത്തിൽ ഇതിനെ മാറ്റിയതാരാണ് മൂന്നായിട്ട് അതേക്കുറിച്ച് ഒരറിവും നമുക്കില്ല കാരണം ഒന്നും അറിയാതെയാണ് ഉറങ്ങിയത് പ്രകൃതിവാദികൾ പ്രകൃതിയാണ് ചെയ്തതെന്ന് പറയും എന്നാൽ തത് അന്തരപ്രതിപ

എന്നതിനെക്കുറിച്ച് പ്രശ്നവും ഉത്തരവും ചാന്തോക്യത്തിലുണ്ട് കർമ്മി ആദ്യം സോമലോകത്തിലും പിന്നെ മേഘത്തിലും പിന്നെ വൃഷ്ടിയിലും പിന്നെ വ്രീഹിയവങ്ങളിലും പിന്നെ പുരുഷനിലും അവസാനം സ്ത്രീയിലുമെത്തി പുനഃ പുരുഷനാകും പുരുഷനാകുന്നത് ആപ ജലമാണ് ജലരൂപി ജലരൂപീ തരളപദാർത്ഥം ജലരൂപി തരളപദാർത്ഥവും കൊണ്ടാണ് പോകുന്നത് ആ പ്രശ്നവും ഉത്തരവും ശ്രദ്ധാവ എന്നിങ്ങനെ അന്യശ്രുതി ഉള്ളത് കൊണ്ട് ശ്രദ്ധാസഹിത തരളവസ്തു എന്നർത്ഥമാണ് ശ്രദ്ധാവൈ ആപഹ ശ്രദ്ധാസഹിതമായി ശ്രദ്ധയേയും കൊണ്ടാണ് വസ്തു പോകുന്നത് ശരീരത്തിൻ്റെ മുഴുവൻ സാരാംശവും അതേ ജലമാണ് അതിൽ മിശ്രണം വന്നാണ് സ്ഥൂല ശരീരം ഉടലെടുക്കുന്നത് ശുദ്ധമായ സ്വർണം തരളമാണ് അതിൽ കലർപ്പ് വരുത്തി ആഭരണങ്ങളുണ്ടാക്കുന്നത് പോലെ അങ്ങനെയാണ് ഇരുപത്തിനാലും ഇരുപത്തിരണ്ടുമൊക്കെ കാരറ്റ് സ്വർണം വന്നത് പന്ത്രണ്ട് കാരറ്റ് വരെ ചെമ്പും പിത്തളയും മറ്റും ചേർത്താൽ അതൊരുക്കി സ്വർണം വേർപെടുത്തും അതിലെ പിത്തളയും മറ്റും ഉരുങ്ങി മാറും വൈജ്ഞാനികനായ സ്വർണപ്പണിക്കാരൻ ശുദ്ധസ്വർണത്തെ അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് വേർപെടുത്തു അന്തര്യാമിയാകട്ടെ സർവ ഊർധവൈജ്ഞാനികനാണ് അദ്ദേഹം അതീവ ശുദ്ധമായ മാത്രയെ വേർപെടുത്തുന്നു മരണോത്തരം ജീവൻ്റെ അടുത്ത് അയക്കുന്നു അഥവാ ജീവൻ അതിനാൽ പരിവേഷ്ടിതമായ ഐ ഇവിടെ നിന്ന് പോകുന്നു അയാളുടെ അടുത്ത് ഭാവനയും കൂടിയിരിക്കുന്നു വൈ ആപഹ എന്ന് പറഞ്ഞിട്ടുമുണ്ട് വാസന മുമ്പേ മുമ്പേ ചലിക്കുന്നു അത് സ്വവിഷയാനുസാരം സജാതീയ യോനിയെ അന്വേഷിക്കുന്നു കർമാനുസാരം ആ യോനിയിൽ ആത്മാവിനെ എത്തിക്കുന്നു പൂർവപൂർവകർമ്മങ്ങൾക്കനുസരിച്ച് ഏതെല്ലാം ഗുണവിശേഷങ്ങളോടുകൂടിയ ഏതെല്ലാം വാസനകളാണോ ഇരിക്കുന്നത് ആ വാസനകൾക്ക് അനുകൂലമായ ആരോഗ്യ രോഗാദികളും ആ വാസനയ്ക്ക് അനുഗുണങ്ങളായ ജീവിതാനുഭവങ്ങളും ഉള്ള യോനിയിൽ എത്തിക്കുന്നു അപ്പോൾ ആപ അവിടെ നിന്ന് അംശഗ്രഹണം ചെയ്ത് ആഹാരവും സ്വീകരിച്ചു വലുതാകുന്നു സോമലോകത്തിൽ ആ ആപ കൊണ്ട് തന്നെ ശരീരം ഉടലെടുക്കുന്നു ആ ആപ ഉണ്ടാവുന്നു ആകാശം ആ ജലം ആകാശം മേഘം വ്രീഹി ധാന്യം ആദിയായവയിൽ പോകുമ്പോൾ കൂടെയുണ്ടാവുന്നു സോമലോകാദികളിൽ പോകാത്തവരോടുമൊപ്പം ഇരിക്കുന്നു ശരീരാന്തരത്തിൽ പോകുമ്പോൾ തന്നെ അതവിടെ നിന്ന് ആഹാരം സ്വീകരിക്കാൻ തുടങ്ങുന്നു ഉപനിഷത്തിൽ ഈ വചനം കൊണ്ട് വലിയ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിക്കുന്നു ശ്രുതി നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയാമകത്വം അതാണ് ഈ ഉപനിഷത് വചനം കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മാത്രയിൽ ഉത്തമമായ ലോകങ്ങളെ ഉത്തമ തെരഞ്ഞെടുത്തുത്തമമാർഗത്തിൽ പോയി ഉത്തമാനുഭവങ്ങളിലൂടെ പോകുന്നതിനുള്ള വഴി നാം തന്നെ രൂപപ്പെടുത്തുന്നതാണ് എന്ന് ബോധ്യമാകുന്നു നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതുമായതിൻ്റെ സാരം ഈ ശരീരം വരെ മാത്രം സീമിതമല്ല ഇതിൻ്റെ അംശം അടുത്ത ശരീരങ്ങളിലും കൂടി വരുന്നു അനേകമനേകം ജന്മങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാവുന്നതെല്ലാം നാം ഈ ജന്മത്തിൽ സ്വീകരിക്കുന്നു അതുകൊണ്ട് ശരീരത്തിന് പതിനാറ് സംസ്കാരങ്ങളുണ്ട് അതിനാൽ അവസാനം വരെ സംസ്കാരം കൊണ്ട് ഇതിനെ സംസ്കരിച്ച് നിലനിർത്തേണ്ടതാണ് ശരീരത്തിന് പതിനാറ് സംസ്കാരങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ശാന്തോഗ്യം പറഞ്ഞിട്ടുള്ള ഈ നിർദ്ദേശത്തിൻ്റെ അനിവാര്യതയ്ക്കായിക്കൊണ്ടാണ് ഒരു ദിവസം തന്നെ ആയിരമായിരം സ്ഥലങ്ങളിൽ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു അനേകം ആളുകളുടെ സ്പർശനവും സമ്പർക്കവും ഉണ്ടാവുന്നു ഇതിൻ്റെ എല്ലാം പരുമാണവും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇവയെല്ലാം ദൂരത്താക്കുന്നതിനാണ് ചുറ്റിത്തിരിയുന്നവരോട് വൈകുന്നേരം കുളിക്കാൻ അവശ്യം പറയുന്നു അതുകൊണ്ട് ശരീരത്തിൽ പ്രവേശിച്ച പാപ പരമാണു െ ശ്രദ്ധാരൂപമായ ജലം കൊണ്ട് കഴുകിക്കളയുന്നു അവ സ്ഥൂലമായി പുറത്തു അന്യതായി പരമാണുക്കൾ ഉള്ളിലേക്ക് വളരുന്നു വസ്ത്രം ജലത്തിൽ നിന്ന് ലഭ്യമാണ് അതിനാൽ നിത്യകർമ്മം ചെയ്യാതിരിക്കുന്നതിന് പ്രായശ്ചിത്തവിധാനമുണ്ട് ആ പ്രായശ്ചിത്താദികൾ കൊണ്ട് അകത്തേക്കു പോയ അണുക്കളെയും തടഞ്ഞു നിർത്തുന്നു ജീവൻ മുഴുവൻ കർമ്മം ചെയ്യുന്നതിന് ജീവാത്മാവ് സ്വതന്ത്രമാണ് പാപപരമാണുക്കളുടെ സഞ്ചയം വേണമോ പുണ്യപരമാണുക്കളുടെ സഞ്ചയം വേണമോ ഇത് നമ്മുടെ ബുദ്ധിയാണ് നമ്മുടെ ബുദ്ധിയിൽ ആധാരിതമാണ് കർമ്മനൈരന്തര്യം കൊണ്ട് പാപസഞ്ചയങ്ങളെയും പുണ്യസഞ്ചയങ്ങളെയും ഉളവാക്കും എന്നാൽ ശരീരത്തിൻ്റെ സഞ്ചാലനം അന്തര്യാമി തന്നെ ചെയ്യും അവസാനം ഈ സ്ഥൂല ശരീരത്തിൻ്റെ ഹനനം ചെയ്യുന്നതും കൂടി അന്തര്യാമിയാണ് അവിദ്യാം ഗമയിത്വ എന്നതിന് ജലം ഗമയിത്വ എന്നർത്ഥം ചെയ്യുന്നത് തന്നെ പര്യാപ്തമാണ് എന്തുകൊണ്ടെന്നാൽ ആ ജലം അപ്രത്യക്ഷമാണ് ന്യായമാനമല്ല അതുകൊണ്ട് അതിനെ അവിദ്യ എന്നു പറഞ്ഞു ഭാഷ്യത്തിൽ ഭഗവാൻ ആചാര്യൻ അചേതനംഗമയിത്വ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് കാരണം ശരീരഭാവം പ്രാപ്യ ഈ അർത്ഥം മാനിക്കുന്നില്ല അതിൽ പരിവേഷ്ടനാദി പ്രക്രിയ വേണ്ടതുപോലെ ഉണ്ടാകുന്നില്ല ജീവിതം മുഴുവൻ സൽക്കർമ്മം ചെയ്യണം സത്പരമാണുവിനെ സഞ്ചയിക്കണം മാത്രകൊണ്ട് ഭാവനയും ഗ്രാഹ്യമാണ് ഭാവനയെ ശുദ്ധമാക്കുക പ്രകൃതത്തിൽ ഇത്രമാത്രം പറയേണ്ടതുണ്ട് അന്തര്യാമി രൂപിയായ ഈശ്വരൻ ജഗത്തിനെ ഉണ്ടാക്കി അതിനെ ആവാസമാക്കി ചെയ്ത് അതിലിരിക്കുന്നു അന്തര്യാമിയായ ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ച് ജഗത്തിനെയും തൻ്റെ ആവാസമാക്കി സൃഷ്ടിച്ച് അതിലിരിക്കും അതിൻ്റെ ശക്തി കൊണ്ട് സമസ്ത കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും ഈശ ആവാസ്യ സമസ്ത വസ്തു ആണ് അതുകൊണ്ടൊരു ചെറിയ വസ്തുവിൽ പോലും തിരസ്കാരമരുത് ഒരു ചെറിയ ഉറുമ്പിനെ പോലും ആവശ്യമില്ലാതെ കൊല്ലരുത് അതിലും അന്തര്യാമി പ്രവിഷ്ടമായിരിക്കും കാശിയിലൊരു ഉണ്ടായിരുന്നു ഒരു ചെറിയ ചെടിയും കൂടി പറിച്ചു കളഞ്ഞാൽ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങുമായിരുന്നു അദ്ദേഹം അതിലും കൂടി പരമാത്മാവിൻ്റെ പ്രകാശം കണ്ടിരുന്നു ഒരു ദിവസം ഒരു മഹാത്മാവ് പറഞ്ഞു ഇവിടെയെല്ലാം പുല്ലും മറ്റും പടർന്നു കയറിയിരിക്കുന്നു മൺവെട്ടി മൺവെട്ടിയുണ്ടായിരുന്നെങ്കിൽ വൃത്തിയാക്കിയെടുക്കാമായിരുന്നു അത് കേട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കിതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് എന്ത് ചിന്തയാണുള്ളത് ഈ വഴിക്ക് പോകുന്നവർ ചിന്തിക്കും നിങ്ങൾ എന്തുകൊണ്ടത് പറിച്ചു കളയുന്നു അപ്പോൾ രണ്ടാമത്തെ മഹാത്മാവ് പറഞ്ഞു ഇത് ജൈന സിദ്ധാന്തമാണ് ഒരാൾ പാപം ചെയ്യും നമ്മൾക്കതിൻ്റെ പ്രയോജനമുണ്ടാവും അദ്ദേഹം വീണ്ടും പറയാൻ തുടങ്ങി ജൈനമതത്തിലും അല്പം ഉള്ളൂ നിങ്ങൾ ചെയ്യുക തന്നെയെങ്കിൽ കുറച്ച് പുണ്യകർമ്മം ചെയ്ത് ലോകർക്കുപകാരമുണ്ടാക്കുക പാപം ചെയ്യുവാനാളുകൾ ലോകത്തേറെയുണ്ടല്ലോ അതുപോലെ എല്ലാ ചരാചരങ്ങളിലും അന്തർഭൂതമായിരിക്കുന്നത് ഈശ്വരനാണ് എന്നറിഞ്ഞ് ആ ഈശ്വരജ്ഞാനത്തിൽ എത്തുക ഗോപികൾ വിരഹം കൊണ്ട് വലിയ അശ്വത്ഥം തുടങ്ങിയ വൃക്ഷങ്ങളോട് തങ്ങളുടെ കന്നയ്യ എവിടെ എന്ന് ചോദിക്കുന്നതിന് എന്ന് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു ചെറിയ ചെറിയ ചെടികളോടും അവർ കന്നയ്യ എവിടെയെന്ന് ചോദിച്ചു തീർച്ചയായും നിങ്ങൾക്ക് കന്നയ്യയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടല്ലേ ഹേ അശ്വത്ഥമേ നീ മതിച്ചു ലസിക്കുന്നത് തലയുയർത്തിപ്പിടിക്കുന്നത് ഹേ തുളസി തീർച്ചയായും നിൻ്റെ അടുത്ത് ഭഗവാനുണ്ട് അതുകൊണ്ടാണ് നിൻ്റെ ഗന്ധം നാലുപാടും പരക്കുന്നത് സർവഭൂതനിവാസോസി എന്നതിനർത്ഥം സർവഭൂതാനം നിവാസഹ എന്നും കൂടിയാണ് നാം എല്ലാം പരമാത്മാവിലിരിക്കുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഭയമെന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ രക്ഷയെ ചെയ്യും കാചിന്താ മമ ജീവനെ വിശ്വംഭരാഗിയതേ കാചിന്താ മമജീവനെ യതി ഹരിർ വിശ്വംഭരാഗിയതേ സമസ്തവിശ്വത്തെയും ധരിക്കുന്നതു കൊണ്ട് വിശ്വംഭരൻ ഈശാവാസ്യമിതകം സർവം യത്കിഞ്ച ജഗത്യാം ജഗന തെറ്റുഞ്ജീധ ഈശ്വരൻ വസായ ഈശ്വരൻ്റെ നിവാസസ്ഥാനമാണ് ഈശ്വരനാൽ വ്യാപ്തമാണ് എന്നിങ്ങനെ അർത്ഥത്തിൽ തേന തെക്തേന ഭുജീധ എന്നതിൻ്റെയും അർത്ഥത്തിന് പരിവർത്തനമുണ്ടാകുന്നു ഭുജധാതുവിന് പാലനം എന്നർത്ഥമുണ്ടെന്ന് നാം കണ്ടു അതിന് അഭ്യവഹാരമെന്നും അർത്ഥമുണ്ട് അഭ്യവഹാരമെന്നാൽ അഭി ആഹാരം ഭോജനം ഭുജിക്കുക എന്നും കൂടി അർത്ഥമുണ്ട് ഭോജനപക്ഷത്തിൽ തേന എന്നതിനർത്ഥം അതുകൊണ്ട് പരമാത്മാ സർവത്ര ശരീരാദികളിൽ വസിക്കുന്നു അതുകൊണ്ട് തെക്കേന സഹ പരമാത്മ സ്വരൂപത്തിൽ അന്നത്തെ വിഭജിച്ച് ഭുഞ്ചീതാ ഭുജിച്ചാലും സമസ്ത പ്രാണികളിലും പരമാത്മാവ് നിവസിക്കുന്നു അതുകൊണ്ട് പ്രാണികളെ തീറ്റുന്നത് പരമാത്മാവിനു തന്നെ ഭോജനം നൽകുന്നതാണ് ഈ അർത്ഥത്തിലും പ്രഥമ ശ്ലോകത്തെ നമുക്ക് കാണാം ശ്രുതി അത്യന്ത ശ്രദ്ധയോടെ ചരാചരങ്ങളുടെ ആനന്ദത്തെ കണക്കിലെടുക്കും ഉപദേശിച്ചു തന്നിട്ടുള്ള ഈശാവാസ്യ ശ്രുതിയുടെ പാവനതയിൽ നമുക്ക് പ്രണമിക്കാം